കുഞ്ചാക്കോ ബോബിൻ്റെ നായികയായിട്ട് സത്യം ശിവം സുന്ദരത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എൻ്റെ ഈ ഫിലിം കരിയർ. അശ്വതി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ശരിക്കും നല്ലൊരു സമയത്ത് തന്നെയാണ്. സിനിമ ഹാസ് ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രോൺ എന്നുള്ള രീതിയിലാണ്. അൻവർ റഷീദിൻ്റെ ട്രാൻസ് എന്ന് പറഞ്ഞ ഫിലിമിന് ഫഹദിൻ്റെ ഒപ്പം കവിത എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഈ ഒരു കാസ്റ്റിംഗ് കൗച്ച് അത്യാവശ്യം അതിനായുള്ള കുറേ കോൺവെർസേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് സാഡ് ബട്ട് ദാറ്റ് ഈസ് ദി ട്രൂത്ത്. ഞാനിപ്പോൾ 2000s സ്റ്റാർട്ട് ചെയ്യണത് എൻ്റെ ഈ ഫിലിം കരിയർ. സിയാദ് കോക്കർ ആണ് പ്രൊഡ്യൂസർ, റാഫി മക്കാട്ടൻ ഡയറക്ടേഴ്സ്, കുഞ്ചാക്കോ ബോബിൻ്റെ നായികയായിട്ട് സത്യം ശിവം സുന്ദരത്തിൽ ആദ്യമായിട്ട് ഞാൻ സിനിമാ രംഗത്തിൽ ഇറങ്ങുകയാണ്. അതിനുശേഷം ഞാനൊരു 4 films ചെയ്തു ഇൻ ഓൾ ഇൻ ഓൾ ഇൻ ടോട്ടൽ. എൻ്റെ 4th ഫിലിമിൻ്റെ ഫിലിം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ എക്സാംസ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു തമിഴിൽ നിന്ന്. എന്നുവെച്ചാൽ ഞാൻ തെങ്കാശി പട്ടണം തമിഴിൽ ചെയ്തു. അപ്പോൾ അങ്ങനെ തമിഴിൽ എനിക്ക് വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് ഉള്ള കാരണം നടന്നില്ല, പോകാൻ പറ്റിയില്ല. ഒരു NRI ആണ് ഞാൻ, ഫാദറും മദറും ദുബായിൽ വർക്ക് ചെയ്യണ സാധാരണ NRI ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ പഠിത്തം എന്ന് പറയുന്നത് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നതും. അപ്പോൾ പക്ഷേ സിനിമ വന്നു, നല്ലൊരു സാഹചര്യം കിട്ടി, അത് കാരണം സിനിമ ആ രംഗത്തേക്ക് കയറി. പക്ഷേ പഠിത്തം പ്രധാനം ആയിരുന്നു, അത് കാരണം ഐ വെൻറ്റ് ആൻഡ് ഡിഡ് മൈ ഫൈനൽസ് പേപ്പേഴ്സൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ എൻ്റെ പപ്പ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് ദുബായിക്ക് പോയി. അപ്പോൾ ഞാനും അങ്ങനെ ഫോളോ ചെയ്തു. അങ്ങനെയാണ് ഒരു ബ്രേക്ക് ശരിക്കും വന്നത്. ഞാൻ ലാസ്റ്റ് ചെയ്യണ പടം ലാലേട്ടൻ്റെ ഒപ്പം ഒന്നാമനാണ്, തമ്പി കണ്ണന്താനം സാറ് ഡയറക്ഷനിൽ. അത് ബിജുവേട്ടനായിട്ടാണ്, ബിജു മേനൻ ആണ് എൻ്റെ പാർട്ട്ണറായിട്ട് ഹീറോ ആയിട്ട്. അങ്ങനെയാണ് എൻ്റെ ലാസ്റ്റ് ബ്രേക്ക് എടുക്കുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് ഫിലിം. പിന്നെ തിരിച്ച് ദുബായിക്ക് പോകുമ്പോൾ ഒരു സാധാരണ ലൈഫ്, ഒരു നോർമൽ NRI കോർപ്പറേറ്റ് ലൈഫ്, ജോലി 9 to 5. അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അത് വേറൊരു ജീവിതമായിരുന്നു, ബിക്കോസ് അത് ശരിക്കും വെരി ഡിഫറെൻറ്റ് ഫ്രം ദ ലൈഫ് ഐ ലിവ്ഡ് ഇൻ കൊച്ചിൻ. ദുബായ് ലൈഫ് വേറൊരു ഒരു റെസ്പോൺസിബിൾ ലൈഫ് ആണല്ലോ, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. മാത്രമല്ല ദുബായിൽ എനിക്ക് അഭിനയം സംഭവം എപ്പോഴും വന്നു. സാഹചര്യം പല പല സാഹചര്യങ്ങളിലും ഇങ്ങനെ തിയേറ്റർ വഴിയാണ് വന്നത്. തിയേറ്ററിൽ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻസ് ദുബായിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് തിയേറ്ററാണ് ശരിക്കും. അവിടെ ഡക്ടാക്ക് മോൾ ഓഫ് എമിറേറ്റ്സിലെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആർട്സ് തിയേറ്റർ ഹൗസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ പ്രൊഡക്ഷൻസ് മുഴുവനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് അത്യാവശ്യം പ്രൊഡക്ഷൻസ് അവിടെ ചെയ്തു. അത് കാരണം അഭിനയം കയ്യിൽ നിന്ന് വിട്ടുപോയില്ല, ദൈവഭാഗ്യം. അപ്പോൾ ഒരു റസ്റ്റി ഫീലിംഗ് ഇല്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ റെസ്റ്റ് ഇസ് ലെഫ്റ്റ് ടു ദി ഓഡിയൻസ്. തിരിച്ചു വരവ് എനിക്കൊരു വീണ്ടും എൻ്റെ ഗുരു റാഫി സാറാണ് എൻ്റെ ഒപ്പമാണ് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത്. റോൾ മോഡൽസ് എന്ന് പറഞ്ഞ ഫിലിമിൽ, അതിൽ ലൂസ് ലൂസി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, കുറച്ച് കോമഡിയാണ്, ലൂസായിട്ടുള്ളൊരു ലൂസി ആൻറ്റിയാണ്, ഗോവൻ ആൻറ്റി ആയിട്ട് എനിക്കൊരു കഥാപാത്രം കിട്ടി. അങ്ങനെ വീണ്ടും തിരിച്ച് എനിക്ക് വരാൻ പറ്റി ഒരു ബ്രേക്കിന് ശേഷം. തിരിച്ച് വരുന്നത് താങ്ക്സ് ടു മൈ ഹസ്ബൻഡ് ആൻഡ് ദ സപ്പോർട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് മൈ ഇൻലോസ്. പിന്നെ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് എൻ്റെ തിയേറ്റർ ഗ്രൂപ്പിൽ നിന്നുള്ളതും, പിന്നെ അത്യാവശ്യം ഞാൻ അവിടുത്തെ സോഷ്യൽ സർക്കിൾസിലുള്ള കുറച്ച് ഫ്രണ്ട്സും, ഇവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോരാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അതിന് കൂടുതലും വികാസാണ് എൻ്റെ ഹസ്ബൻഡ്. തിയേറ്ററിൽ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിയർലി 2 hours ആണ് സ്റ്റേജിൽ. അത്യാവശ്യം ഒരു 120 to 200 pages ലൈൻസ് ഉണ്ടാവും. ഒറ്റ പെർഫോമൻസാണ് സ്റ്റേജിൽ. ആ 2 hours നമ്മൾ ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്, ആ കഥാപാത്രം ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് കുറച്ച് വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ 1 month, 2 months നമ്മൾ റിഹേഴ്സ് ചെയ്യും ഒരു കഥാപാത്രം. അപ്പോൾ വികാസ് ഇങ്ങനെ പറയും,
താനൊക്കെ എങ്ങനെ തിരിച്ച് ഒരു 9 to 5 ജോലിയൊക്കെ എങ്ങനെയാണ് ചെയ്യണത്? ഇത്രയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ സ്കെച്ചിന് വർക്ക് ചെയ്യുമ്പോൾ, ലൈൻസ് പഠിക്കുമ്പോൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ തനിക്ക് എങ്ങനെയാണ് വീണ്ടും തിരിച്ച് ഇങ്ങനെ ഒരു 9 to 5 ജോലി? കംപ്ലയിൻസ് എടുക്കുക, കസ്റ്റമർ സർവീസും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണല്ലോ, അത്യാവശ്യം കംപ്ലയിൻസ്, ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുക, സീനിയർ ഹെഡ്സ് ആയിട്ട് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് വികാസ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത്ര അത്യാവശ്യം നല്ല ബ്രേക്കാണല്ലോ, ഈ ബ്രേക്കിന് ശേഷം ഇനി വീണ്ടും ആരെന്നെ വിളിക്കുക എന്നൊക്കെ ആയിരുന്നു ടെൻഷൻ. പക്ഷെ എന്തോ ദൈവഭാഗ്യം തിരിച്ചു വന്നു. ഞാൻ റാഫിക്കനാണ് ആദ്യം വിളിക്കണത്. റാഫിക്കനെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോകുന്നിരിക്കുകയാണ്, ഞാൻ റിസൈൻ ചെയ്തു. പപ്പയും വികാസാണ് ആൻഡ് മൈ ഇൻലോസ് ആൻഡ് എ ഫ്യൂ ഫ്രണ്ട്സ്, അവരുടെയൊക്കെ ഒരു പോസിറ്റീവ് മൂവാണത്. സോ ഐ സെഡ് ഓക്കെ. അങ്ങനെയാണ് റാഫിക്ക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗോവയ്ക്ക് പോര്, അശ്വതി ചെറിയൊരു കഥാപാത്രമുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെന്താ സർ, ഓഫ്കോഴ്സ് വരാം. അങ്ങനെയാണ് എൻ്റെ വീണ്ടും ഒരു തിരിച്ചു വരവ് തുടങ്ങിയത് ഈ ഫീൽഡിൽ. റോൾ മോഡൽസ് കഴിഞ്ഞ പിന്നെ ബ്രേക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിൻ്റെ വൈഫ് എൻ്റെ സ്കൂൾ മേറ്റാണ്, പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ദുബായിലാണ് അപ്പോൾ റോൾ മോഡൽസ് റിലീസ് ചെയ്തതിന് ശേഷം. അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, അശ്വതി നമുക്കിങ്ങനെ ഒരു ചെറിയൊരു കഥാപാത്രമുണ്ട്, അൻവറിൻ്റെ അടുത്ത പ്രോജക്റ്റാണ് ഫഹദിൻ്റെ ഒപ്പം. അപ്പം ഞാൻ പറഞ്ഞു കഥാപാത്രമൊക്കെ എങ്ങനെയാണ്? നല്ല കഥാപാത്രമാണ്, കുറച്ചൊരു മുംബൈ, ഒരു മുംബൈ ടൈപ്പ് മാർക്കറ്റിംഗ് കം ഒരു ഇവൻറ്റ്സ് മാനേജർ, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിന് എന്തായാലും മുടി വെട്ടേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് മാത്രമായിരുന്നു ചെറിയൊരു സംശയം ട്രീസയ്ക്ക്, മുടി വെട്ടോ അശ്വതി എന്നായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു ഷുവർ നോട്ട് എ പ്രോബ്ലം, എനിക്ക് കഥാപാത്രം ആണ് പ്രധാനം സത്യം പറഞ്ഞാൽ. ആ എത്രത്തോളം എനിക്ക് ആ കഥാപാത്രം ആവാൻ ഉൾക്കൊള്ളാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് എൻ്റെ ഓഡിയൻസിന് അത് വിശ്വസിക്കാൻ പറ്റുമോ, അതാണ് എൻ്റെയും വിജയം ആണല്ലോ. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദാറ്റ്സ് മൈ ജോബ്. അങ്ങനെയാണ് എൻ്റെ അടുത്ത ജേണി തുടങ്ങണത്. റോൾ മോഡൽസിന് ശേഷം അൻവർ റഷീദിൻ്റെ ട്രാൻസ് എന്ന് പറഞ്ഞ ഫിലിമിന് ഫഹദിൻ്റെ ഒപ്പം കോമ്പിനേഷൻസ് ഉള്ള സീൻസ്, അത്യാവശ്യം ഉള്ളൊരു കഥാപാത്രം കവിത എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോണു, ഒരു സ്റ്റൈലിസ്റ്റിനെ മീറ്റ് ചെയ്യണു, അങ്ങനെ മുടി വെട്ടണു. അത്യാവശ്യം എല്ലാവരുടെയും ചോദ്യം സത്യം ശിവം സുന്ദരത്തിൻ്റെ മുടിയൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നാണ് എല്ലാവരും ചോദിക്കുക. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. ആക്ച്വലി ഇപ്പോൾ കുറച്ച് വളർന്നു, ട്രാൻസിന് കുറച്ചും കൂടെ ഷോർട്ടാണ് ഹെയർ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ വെച്ചാൽ റോൾ മോഡൽസിൽ എനിക്ക് റാഫിക്കയുടെ ഒരു എൻ്റെ പഴയ ആ ഒരു സെയിം ഫാമിലി ഫീലിംഗ് ആയിരുന്നു. ആ പഴയ സെറ്റ്, പഴയ ആൾക്കാർ, പഴയ തമാശകൾ പോലെ തന്നെ ആ ഒരു സെയിം ഫാമിലി ഫീലിംഗ് പോലെയായിരുന്നു. ദിസ് വാസ് കംപ്ലീറ്റ്ലി ന്യൂ, വേറെ ഒരു ഡിഫറെൻറ്റ് എനർജിയാണ്, ബ്യൂട്ടിഫുൾ എനർജി. ഇറ്റ് വാസ് ഒരു സ്പേസ് ഫോർ ക്രിയേറ്റിവിറ്റി. ഫഹദിൻ്റെ ഒപ്പം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ ക്യാമറയുടെ മുന്നിൽ എപ്പോഴാണെങ്കിലും ടെൻഷനാണ്, പക്ഷേ ഐ ഫീൽ ദാറ്റ് വാസ് ഇറ്റ് വാസ് റിയലി എൻ എക്സ്പീരിയൻസ്. പിന്നെ അത്യാവശ്യം ഇംപ്രവൈസേഷനൊക്കെ, ഫഹദ് ഇസ് ബ്യൂട്ടിഫുള്ളി സ്പോൺറ്റേനിയസ് ആസ് എൻ ആക്ടർ. നമ്മളത് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രോത്താണ് ശരിക്കും, ആ കഥാപാത്രം വളരും. ആൻഡ് ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഫഹദ്. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു, എന്നുവെച്ചാൽ റോൾ മോഡൽസിലും അത്യാവശ്യം ഫഹദിൻ്റെയാണ്, ഫഹദ് ഇസ് എ ഹീറോ ഇൻ റോൾ മോഡൽസ്. പക്ഷെ എനിക്ക് അധികം കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു ഫഹദിൻ്റെ ഒപ്പം. അപ്പോൾ ട്രാൻസിൽ എനിക്ക് കൂടുതലും കോമ്പിനേഷൻസ് ഫഹദിൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെ ഒരു ഇറ്റ്സ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദി നെക്സ്റ്റ് സ്കെഡ്യൂൾ. ആൻഡ് ആസ് ഓഫ് നൗ ഇറ്റ്സ് എ ട്രാൻസ്, സോ ലെറ്റ് ഇറ്റ് സ്റ്റേ എ ട്രാൻസ്. ആൻഡ് ഐ തിങ്ക് ആസ് ഇൻ വെൻ ഇൻഫർമേഷൻ വരുമ്പോൾ യു വിൽ ഷുവർലി ബി നോട്ടിഫൈഡ്. ആ കാലഘട്ടത്തിൽ കഥകൾ പറയണ ആ ഒരു രീതി അത് ഇപ്പം നല്ലോണം മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഫീലിംഗ്. ഐ തിങ്ക് ഇപ്പോൾ കുറച്ചും കൂടെ റോ ആണ്, കുറച്ചും കൂടെ നാച്ചുറൽ ആണ്. നമുക്ക് സാധാരണക്കാർക്ക് അണ്ടർസ്റ്റാൻഡും ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറേ കഥകളാണ്. ഇപ്പോൾ ടേക്ക് ദി ഇൻസ്റ്റൻസ്,
ഓഫ് പറവ അല്ലെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരം അല്ലെങ്കിൽ ദീവാഞ്ചി മൂല ഓർ ഈവൻ ഐ ഫീൽ ഇതൊക്കെ വളരെ സിമ്പിൾ കഥകളും പക്ഷെ റിലേറ്റബിൾ കഥകളാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്നല്ല, ബട്ട് ഐ തിങ്ക് ഫാൻറ്റസിയും ലവ് സ്റ്റോറീസ് റൊമാൻസ് കുറേയും കൂടെ ഒക്കെ ഡാൻസിങ് കൊറിയോഗ്രാഫി ഡാൻസിങ്ങും അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണേ. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല കഥാപാത്രങ്ങൾ, ലൈക്ക് ദ ക്യാരക്ടർ സ്കെച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അവരാണ് കഥ പറയണതും ആ കഥ എത്രത്തോളം നാച്ചുറൽ ആണെന്നും ഐ തിങ്ക് ദാറ്റ് അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു ഡിഫറൻസ് എന്നാണ് ഞാൻ ഫീൽ ചെയ്തിരിക്കുന്നത്. ഓൾസോ ലൈക്ക് ദ ഫാക്ട് ദാറ്റ് ടെക്നിക്കലി ഓൾസോ ദേർ ഇസ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ഡിഫറൻസ് ആ കാലഘട്ടവും ഈ കാലഘട്ടവും. ഇപ്പോൾ മോണിറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നമ്മൾ അഭിനയിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ കിട്ടും. അതല്ലാണ്ട് ഐ തിങ്ക് ദ ഫാക്ട് ദാറ്റ് ആക്ടേഴ്സ് ആർ സ്റ്റിൽ ഐ തിങ്ക് ഇഫ് നോട്ട് ദ സെയിം ഈവൻ ബെറ്റർ. I think their performances are so much more challenged ippo, you know, enikku thonnu ella oru kadapathathinu oru challenge undu aa oru that I feel adu kaanum cheyyundu, like you can see that as an actor. I feel, I mean, as a humble actor I can feel because if I can say, see chakuchide annatha performanceum innatha performanceum I don't see, like, he has just grown and he still does. Ippo if you see Marpapa, I think adilum chakuchi choreography dance okke and and he's still the same, I feel. But the way that he has done character sketches from there to now has also grown quite a lot. Appo I think that is the for me enikku kooduthal feel edirikkunathu adana ee the way the story is told, the grammar of how the story is told. Namukellavarkkum oru journey undu and I think I had to go through a particular phase in my life wherein I think I had to also work on my character sketches, work on the art, work on acting. അങ്ങനെയാണ് എനിക്കൊരു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഒരു സ്കോളർഷിപ്പ് കിട്ടി എനിക്ക് ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ അബുദാബിയിൽ ഫോർ ഫിലിം ആക്ടിങ്. സോ ഐ എം ആക്ച്വലി എ ക്രെഡിറ്റഡ് ഫിലിം ആക്ടർ ഫ്രം ദി NYFA. എനിക്ക് തോന്നുന്നു അങ്ങനെ തിയേറ്റർ ചെയ്യാൻ കിട്ടി, അത്യാവശ്യം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കിട്ടി. അപ്പോൾ അത് കാരണം ഐ തിങ്ക് എനിക്ക് ആ ഒരു ഗ്രോത്തും കൂടെ അത്യാവശ്യമായിരുന്നു. I needed that break, I feel, to also learn the art and to understand that ende passion adaanennallum adaanennu I had to understand it. I think appo enki I think that break really did well for me. However, yes, of course, I think I missed quite a bit of the action. Sathyam parna naatilte thriyo nalla nalla kadapathrangalum സിനിമകളും അഭിനയിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഓ അതിനകത്ത് ഐ തിങ്ക് ഐ കുഡ് ഹവ് ഡൺ എന്നുള്ളൊരു മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഐ ന്യൂ എന്തോ എൻ്റെ ആ ലൈഫ് ജേർണിയിൽ ഞാനത് അനുഭവിക്കണം എന്നായിരുന്നു എന്നുള്ളൊരു സത്യാവസ്ഥ എനിക്കത് ഫീൽ ചെയ്തു. ആൻഡ് ഐ തിങ്ക് ടുഡേ ഐ എം എ ലിറ്റിൽ ബെറ്റർ പേഴ്സൺ ബിക്കോസ് ഓഫ് ആ ഒരു എക്സ്പീരിയൻസ്. എന്തൊക്കെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാരണം. അപ്പോൾ ഐ ഡോണ്ട് റിയലി ലുക്ക് ബാക്ക് ആൻഡ് സേ അയ്യോ Do I regret it? No. I think I'm here at the right time. I think this is the right time to be in this beautiful industry. There's so much of talent. And it's just I'm blessed and very grateful to be able to come back and be able to have these projects ahead of me. Ippo I mean there's so much to look forward to. Njan ini ippo Vijay Babu sirinte അടുത്ത പ്രോജക്റ്റിന് വേണ്ടി കാത്തിക്കാണ്, അതിനുശേഷം ട്രാൻസിൻ്റെ ഷൂട്ടിന് വേണ്ടി കാത്തിക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ റിലീസാവാൻ പോണു ലാഫിങ് അപ്പാർട്ട്മെൻറ്റ് ഗിരി നഗർ. സോ ഐ തിങ്ക് ഐ എം ക്വൈറ്റ് ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ഐ തിങ്ക് എനിക്ക് ആ സമയം ആവശ്യമായിരുന്നു തോന്നുന്നു. ഐ തിങ്ക് ഞാൻ വളരെ വളരെ ബ്ലെസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഐ എം റിയലി ബ്ലെസ്ഡ് ടു ഹാവ് വർക്ക്ഡ് വിത്ത് കൊച്ചിൻ ഹനീഫ. ഹനീഫക്ക് സെറ്റിൽ വരുമ്പോൾ ഇറ്റ്സ് ഒരു
എന്താ പറയുക, ഒരു ഫുൾ സൺഷൈൻ എന്ന് പറയുന്നത്, നമ്മൾ ഫുൾ ഓഫ് ലൈഫ്, ഫുൾ ഓഫ് എനർജി, ഒരു എൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ യൂത്ത്ഫുൾനെസ് ഇല്ലേ, അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ എന്നെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട് സെറ്റിൽ. എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നല്ലോ, അപ്പോൾ മോൾ ഏത് എങ്ങനെയാണ്, ഇവിടെ ക്യാമറ എങ്ങനെയാണ്. റാഫിക്ക ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ കോമ്പിനേഷൻ സീൻസൊക്കെ പറയുമ്പോൾ കണ്ടുമാനം ഗൈഡ് ചെയ്തിട്ടുണ്ട് എന്നെ. ഹനീഫിക്ക മിസ്സിംഗ് ആണ് ശരിക്കും. ഐ തിങ്ക് ടുഡേസ് ആർട്ടിസ്റ്റ് ദാറ്റ് ആർ ദെയർ ടുഡേ റിയലി വിൽ മിസ് ആൻഡ് ആർ മിസ്സിങ് ഹിം, ഐ ഫീൽ. അപ്പോൾ ഫണിലി എന്താ പറ്റിയെന്ന് വെച്ചാൽ, കോട്ടയം നസീർക്കാൻ്റെ ഒപ്പം നമ്മളിപ്പോൾ പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ ഇക്കൻ്റെ അടുത്ത് ഹനീഫിക്കയുടെ വോയിസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് ഭയങ്കര ഒരു ക്വൈറ്റ് ഓവർവെൽമിങ് സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. എന്നുവെച്ചാൽ ഹനീഫിക്കായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു സെറ്റിൽ. അശോകേട്ടനും ഹനീഫിക്കായിട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് അവരുടെ ഒപ്പമായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് അത്യാവശ്യം കുറേ പഠിച്ചു ഞാൻ അഭിനയത്തിനെ കുറിച്ച്, ക്യാമറ ടെക്നിക്കലായിട്ട് കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ആർട്ടിസ്റ്റ് അറിയുന്ന കാര്യങ്ങൾ. അങ്ങനെ നസീർക്ക ഹനീഫിക്കയുടെ വോയിസ് മിമിക്രി ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു. എന്താ വെച്ചാൽ വീണ്ടും ഞാനൊരു സ്റ്റേജിൽ തട്ടിലേക്ക് കയറുകയാണ്, വീണ്ടും അഭിനയത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ഹനീഫിക്കയുടെ ഒക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനപ്പോൾ തിരിച്ചു വരുമ്പോൾ ചാക്കുച്ചീനെ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞു, ഇതേ ചാക്കുച്ചി, ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്, ചെറിയൊരു കഥാപാത്രമൊക്കെ ആയിട്ട്. ചാക്കുച്ചീന് ഈയിടെയായിട്ട് കിനാവല്ലിയുടെ ഓഡിയോ ലോഞ്ചിലുണ്ടായിരുന്നു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു വീണ്ടും കാണുമ്പോൾ. നല്ല യുനോ, വളരെ നല്ല പ്രോത്സാഹനം കൂടിയായിരുന്നു വെൽക്കം ബാക്ക് എന്നുള്ളതും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഫീലിംഗ് ആയിരുന്നു. ചാക്കുച്ചി അല്ലാണ്ട് ബിജുവായിട്ടും കൂടി ആയിട്ട് സംയുക്ത വഴിയാണ് കണക്ട് ആയത്. സംയുക്തനെ വീണ്ടും വിളിച്ച്, നമ്മൾ തെങ്കാശി പട്ടണം തമിഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അപ്പോൾ സംയുക്തനെയും കണക്ട് ചെയ്തു, ഹലോ തിരിച്ചു വന്നേ. പിന്നെ അതേപോലെ ഗീതു മോഹൻദാസിനെയും, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഗീതുവിനെ അറിയണേ. അപ്പോൾ ഗീതുവിനെയുമായിട്ട് മീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം പഴയ ആൾക്കാർ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ച്, ഞാൻ ഇനോ തിരിച്ചു വന്നു എന്നുള്ളൊരു അറിയിപ്പ് പറഞ്ഞായിരുന്നു. നല്ല വളരെ പോസിറ്റീവായിട്ടായിരുന്നു അവരുടെ റെസ്പോൺസ്. അവരെല്ലാവരും പറഞ്ഞത് അശ്രുതി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ശരിക്കും നല്ലൊരു സമയത്ത് തന്നെയാണ്, സിനിമ ഹാസ് ചേഞ്ച് ആൻഡ് ഇറ്റ് ഈസ് ഗ്രോൺ എന്നുള്ള രീതിയിലാണ്. ടു തൗസൻഡിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തും അത്യാവശ്യം അങ്ങനത്തെ കുറേ പ്രൊഡക്ഷൻസും ഉണ്ട്. നമ്മൾ ഈ ഒരു കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു 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 സംഭവം അത് അന്നുണ്ട്. ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് ഹാസ് ചേഞ്ച്ഡ് മച്ച്. ഐ ഫീൽ ദാറ്റ്സ് ക്വൈറ്റ് ദി ഓണസ്റ്റ് ട്രൂത്ത്. ഇറ്റ്സ് സാഡ് ബട്ട് ദാറ്റ് ഈസ് ദി ട്രൂത്ത്. ഞാൻ തിരിച്ചു വരുമ്പോഴും അത്യാവശ്യം അതിനായുള്ള കുറേ കോൺവെർസേഷൻസും ഉണ്ടായിട്ടുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ലൈക്ക് ഐ നോ വെയർ ഐ ഡ്രോ മൈ ലൈൻ ആൻഡ് ഐ നോ വാട്ട് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദറ്റ് ഐ വുഡ് ലൈക്ക് ടു ഗോ എഹെഡ് വിത്ത്. ഐ മീൻ ടു ബി, ഐ ഡോണ്ട് മീൻ ടു ബി ഇൻസെൻസിറ്റീവ് ബട്ട് യെസ് ഇറ്റ് വാസ് ക്വൈറ്റ് ഷോക്കിംഗ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ തിരിച്ചു വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്ട്രൈക്കിൻ്റെ ഒക്കെ സമയമായിരുന്നു ഞാൻ തിരിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ റോൾ മോഡൽസ് കഴിഞ്ഞു, അപ്പോഴാണ് ഈ ഒരു സമരവും എല്ലാം നടന്നതും. അതിനുശേഷമാണ് ഈ ഒരു സിറ്റുവേഷൻ ഞാൻ അറിയണതും മനസ്സിലാക്കണതും. അത് ഇറ്റ്സ് ക്വൈറ്റ് സാഡ്. It's not something that, you know, you can just brush away. It is something to be reckoned with. And I believe that today the actresses that are voicing their opinion about this are doing a great job of making sure that we have a stand. WCC has actually
done a lot of good for artists, for female artists. And at the same time, Amma has stood for a lot of other artists as well. Appa, it is enda paraya association aayittu, they have only been supportive, and I think in the forerun they are both working out what can be done for the betterment of artists, for the field. You know, it's very unfortunate what has happened, and I think, see, it also depends on production to production. എനിക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്തോളം പ്രൊഡക്ഷൻസിൽ ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഐ ഹാവ് നോട്ട് ഫെൽറ്റ് ഇൻസെക്യൂർ ഓർ അഫ്രെയ്ഡ്. ഇറ്റ് ഹാസ് ബീൻ എ വെരി പോസിറ്റീവ് എനർജി. എല്ലാവരും ഫിലിമിന് വേണ്ടിയിട്ടും എല്ലാവരും ഒരു ടീം വർക്കായിട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ ഇപ്പം ലൈറ്റ് ബോയ് അല്ലെങ്കിൽ ചായ വരണ ചേട്ടനാണെങ്കിലും അത്യാവശ്യം സെറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ദേ ഗെറ്റ് ഇൻവോൾവ്ഡ്. അവർ ഇതെൻ്റെ പണിയാണ് ഞാനിത് മാത്രമേ ചെയ്യുന്നു അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും ടീം വർക്കായിട്ട് ചെയ്യണ ഒരു 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 എൻവയർമെൻ്റാണ് ഇപ്പോൾ. ഈ മൂന്ന് സെറ്റിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നിടത്തോളം ഐ ഹാവ് ഫെൽറ്റ് ദാറ്റ് വി വർക്ക് ടു വേർഡ്സ് ദ പ്രോജക്റ്റ്. ആൻഡ് ഐ തിങ്ക് ആൾക്കാർ ഐ തിങ്ക് വാട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഓർ അതർ ദേ ഡോണ്ട് നോ മേ ബി ഓർ വാട്ട് ദേ പ്രോബബ്ലി ആർ നോട്ട് സെൻസിറ്റീവ് ടു ഇസ് ദാറ്റ് ഈ ഒരു ഒരു സിനിമ നമ്മളൊരു സിനിമ സ്ക്രീനിൽ വരണേന് മുന്നേ എത്രയോ ആൾക്കാരുടെ ഹാർഡ് വർക്കും ടൈം എഫേർട്ട് ബാക്ക് ഓഫ് ദ ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉണ്ടെന്നാണ്. ആൻഡ് വി ആർ ഓൾ റെസ്പോൺസിബിൾ, എല്ലാവരും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതാണ്. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, സോ ഫാർ ഐ ഹാവ് നോട്ട് ഫെൽറ്റ് എനി ഇൻസെക്യൂരിറ്റി ഓഫ് ഫിയർ. ഇറ്റ്സ് ബീൻ എ വെരി പോസിറ്റീവ് എനർജി ത്രൂ ദീസ് ഫോർ പ്രൊഡക്ഷൻസ്. And I think overall, I think everybody is trying to come together to make cinema safe for artists. Nana, njan manasilakkirikkunnathollam. Because at the end of the day, what needs to be voiced has to be voiced. Also, the fact that we also need to appreciate the lot of hands that are helping or supporting cinema today. I think that's what I feel. ലാഫിംഗ് അപ്പാർട്ട്മെൻറ്റ് നിയർ ഗിരിനഗർ എന്ന് പറഞ്ഞ ഒരു കോമഡി ഫിലിം, നിസാർ സാറാണ് ഡയറക്ഷൻ, ആർ കെ പ്രൊഡക്ഷൻസ് രാംകുമാർ പ്രൊഡ്യൂസറായിട്ട്, ഡി ഒ പി മിസ്റ്റർ ശിവ ആണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ലാഫിംഗ് അപ്പാർട്ട്മെൻറ്റ് നിയർ ഗിരിനഗറിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അതിൽ മഞ്ജു എന്ന് പറഞ്ഞ കഥാപാത്രം രമേശ് പിഷാരടിയുടെ വൈഫായിട്ടാണ്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കോമഡി പടമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ലാഫിംഗ് അപ്പാർട്ട്മെൻറ്റ് നഗിരിനഗർ. ഇറ്റ്സ് ഗോയിങ് ടു ബി റിലീസ്ഡ് വെരി സൂൺ. അപ്പോൾ പ്ലീസ് വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് ഹോപ്പ്ഫുള്ളി സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഈ ചെറിയൊരു പ്രോജക്റ്റിനെ. എൻ്റെ ഇടയിലാണ് എനിക്ക് വിജയ്ബാബു സാറിൻ്റെ അടുത്ത പ്രോജക്റ്റ് തുടങ്ങാൻ പോണു ഓഗസ്റ്റിൽ. ജൂൺ എന്ന് പറഞ്ഞൊരു പടമാണ്. അതിൽ മിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സ്കെച്ചാണ്. ജോജുവിൻ്റെ വൈഫായിട്ടാണ്. രജിഷ വിജയനാണ് അതിലത്തെ ഹീറോയിൻ. ഇതൊരു ഹീറോയിൻ സെൻട്രിക് പ്രോജക്റ്റാണ്, ഹീറോയിൻ സെൻട്രിക് സ്റ്റോറിയാണ്. ഇറ്റ് റൊട്ടേറ്റ്സ് അറൗണ്ട് ദ ക്യാരക്ടർ ജൂൺ. രജിഷ വിജയുടെ പേര്, ക്യാരക്ടറിൻ്റെ പേര് ജൂൺ എന്നാണ്. അപ്പോൾ അതിപ്പോൾ ഓഗസ്റ്റിൽ വി വിൽ സ്റ്റാർട്ട് വർക്ക്. അപ്പോൾ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. അതിന് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അതിലൊരു കോട്ടയം അച്ചായത്തി റോളാണ്. അപ്പോൾ കുറച്ച് ആ സ്ലാങ്ങും അതിൻ്റെ ആയുള്ളൊരു ഒരു ഡയലോഗൊക്കെ ഉണ്ട്. എന്നതാ കൊച്ചേ എന്നൊക്കെ ഉള്ള ആ ഒരു ഒരു കോട്ടയം സ്ലാങ്ങൊക്കെ അത്യാവശ്യം. അപ്പോൾ അതിനുള്ള വർക്ക്ഷോപ്പൊക്കെ, വർക്ക്ഷോപ്പല്ല സത്യം പറഞ്ഞാൽ അതിനുള്ള സ്റ്റഡിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദാറ്റ് ഓൾസോ ഷുഡ് വർക്ക് ഔട്ട് സൂൺ എന്നുള്ളൊരു ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ.